അയ്യപ്പൻമുടി ടൂറിസ്റ്റ് കേന്ദ്രമാകുന്നതിനുള്ള സാധ്യത തെളിയുന്നു. മുനിസിപ്പാലിറ്റിയും ടൂറിസം വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു. ഏറെ വികസന സാധ്യതയുള്ള അയ്യപ്പൻമുടിയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതിനുള്ള നടപടികൾ സമയബന്ധിതമായി ഉണ്ടാകുമെന്ന് ആന്റണി ജോൺ എംഎൽഎ അറിയിച്ചു. പ്രകൃതിയെ അങ്ങേയറ്റം ഭംഗിയിൽ ആസ്വദിക്കണമെന്നുള്ളവർ കോതമംഗലം അയ്യപ്പൻമുടിയിൽ കയറിയാൽ മതി. ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളും ആരെയും ആകർഷിക്കും. മനസ്സിനും ശരീരത്തിനും കുളിർമയേകി കാറ്റിന്റെ തലോടലുമുണ്ട്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളരാൻ കഴിയുന്ന ആകർഷണീയത അയ്യപ്പൻമുടിക്കുണ്ട്. തിരിച്ചറിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടായില്ല. ഇടയ്ക്കിടെ ചർച്ച ചെയ്യപ്പെടുമെങ്കിലും അയ്യപ്പൻമുടി ടൂറിസം പദ്ധതി കടലാസിൽ തന്നെയാണ് ഇപ്പോഴും. ഇത്തവണത്തെ ഇടപെടൽ അങ്ങനെ ആകില്ലെന്നാണ് ആന്റണി ജോൺ എംഎൽഎയുടെ ഉറപ്പ്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസുമായി അയ്യപ്പൻമുടിയുടെ സാധ്യതകൾ ചർച്ച ചെയ്തു. സംസ്ഥാന ടൂറിസം വകുപ്പും മുനിസിപ്പാലിറ്റിയും ചേർന്ന് അയ്യപ്പൻമുടി ടൂറിസം പദ്ധതി നടപ്പാക്കാനാണ് ആലോചന. ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. ടൂറിസം രംഗത്ത് ഏറെ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് അയ്യപ്പൻമുടി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിരുന്നു. പിന്നീടത് കാര്യക്ഷമമായി മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2-3 വർഷക്കാലം മുമ്പ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചില ശ്രമങ്ങൾ നമ്മൾ നടത്തിയെങ്കിലും അത് ആഗ്രഹിച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. ഭൂതത്താങ്കെട്ടിലും സമീപ പ്രദേശങ്ങളിലുമാണ് ആ ഘട്ടത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പദ്ധതി വരികയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടറും പ്രോജക്ട് എഞ്ചിനീയറും ബുധനാഴ്ച അയ്യപ്പൻമുടിയിലെത്തി. എംഎൽഎക്കൊപ്പം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ വർഗീസും ഉണ്ടായിരുന്നു. വളരെ വികസന സാധ്യതയുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന പാറ വലിയ സാധ്യതകളുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ നമ്മുടെ തദ്ദേശീയരും ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകൾ എറണാകുളം ജില്ലയ്ക്കകത്ത് നിന്ന് മാത്രമല്ല ജില്ലയുടെ വെളിയിൽ നിന്നുമെല്ലാം ഇത് സോഷ്യൽ മീഡിയയിലുമൊക്കെ കണ്ട് ഇതിൻ്റെ ഒരു മനോഹാരിത മനസ്സിലാക്കി നിരവധി ആളുകൾ നിത്യേന എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്കെല്ലാം ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് ഒരു കൃത്യമായ പദ്ധതി ഈ ഇവിടെ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികളും മുനിസിപ്പൽ ചെയർമാനും ഞങ്ങളുമെല്ലാം ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സമയബന്ധിതമായി തന്നെ ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു പ്രൊജക്റ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിൽ തയ്യാറാക്കുകയും അതിൻ്റെ തുടർച്ചയിൽ കോതമംഗലം മുനിസിപ്പാലിറ്റിയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി ഒരു ടൂറിസം പദ്ധതി എന്നുള്ള നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കെ സി വി ന്യൂസ്, കോതമംഗലം.